പൊതുവേ ഭക്ഷണപ്രിയരാണ് നമ്മൾ കേരളീയർ. കേരളീയരുടെ ഭക്ഷണപ്രേമവും ഭക്ഷണത്തിൻ്റെ വെറൈറ്റീസും എല്ലാം ഓൾ ഓവർ ഇന്ത്യയിലും വേൾഡിലുമൊക്കെ എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടു കിടക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ ഭക്ഷണ പെരുമയും അതുപോലെ തന്നെ പ്രസിദ്ധമാണ്. ഭക്ഷണം തന്നെ ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്തുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റല്ല ഒരിക്കലും കാസർഗോഡ് കിട്ടുന്നത്. അതായത് ഒരു ജില്ലകൾ മാറുന്തോറും ഭക്ഷണത്തിലെ ടേസ്റ്റും അത് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ആ പ്രോസസ്സ് എല്ലാം മാറും. അത് ടോട്ടലി വ്യത്യാസമാണ് ഓരോരോ ജില്ലകളിലും. ഇപ്പോൾ തിരുവനന്തപുരത്തെ സാമ്പാറല്ല നമുക്ക് തൃശ്ശൂർ കിട്ടുന്നത്, തൃശ്ശൂരത്തെ സാമ്പാറല്ല നമുക്ക് കാസർഗോഡ് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മളിവിടുത്തെ മീൻകറി അല്ല ആലപ്പുഴ കിട്ടുന്നത്. എന്തിനു പറയുന്നു നമ്മുടെ തിരുവനന്തപുരത്തെ ഭക്ഷണത്തിൻ്റെ പിന്നെ ആ ടേസ്റ്റ് അല്ല തൊട്ട് നമ്മുടെ അയൽ പിന്നെ ജില്ലയായ കൊല്ലത്തുള്ളത്. അങ്ങനെ ഈ ഭക്ഷണത്തിൽ ആകെയുള്ള ഈ കുറച്ച് കിലോമീറ്ററിനകത്ത് കിടക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതിനകത്ത് തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്, ഒരുപാട് ടേസ്റ്റ് വ്യത്യാസമുണ്ട്, അതുണ്ടാക്കുന്ന രീതി വ്യത്യാസമുണ്ട്. അങ്ങനെ അതിൽ നല്ല വ്യത്യാസമുള്ള ഭക്ഷണ രീതികളുണ്ട്, അലങ്കൃതമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഇപ്പോൾ ഈ ഭക്ഷണത്തെ പറ്റി പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പക്ഷിപ്പനി തന്നെയാണ്. വളരെ കാലമായി നമ്മുടെ ഈ കേരളത്തിലെ തീന്മേശകളെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന കോഴി വിഭവങ്ങൾക്ക് തൽക്കാലം ഒരു വിരാമം വന്നിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, പക്ഷിപ്പനി തന്നെയാണ്. എല്ലാവരും കോഴിയെ വാങ്ങാനായിട്ട് ഇറക്കുന്നു, കോഴി ഇറച്ചി കഴിക്കാൻ പേടിക്കുന്നു, ആ ഒരു രീതിയിലേക്ക് പക്ഷിപ്പനി എല്ലാവരെയും കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോഴിക്കോടിനെ പറ്റി പറയുമ്പോൾ, കോഴിക്കോട് നിന്ന് നമ്മളെ പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്നത് കോഴി ബിരിയാണിയാണ്. പക്ഷേ ഇന്ന് കോഴിക്കോട് കോഴി ബിരിയാണി കിട്ടാനില്ല. അവിടെ ഒരുതപ്പെട്ട റെസ്റ്റോറൻറ്റുകളൊക്കെ അടച്ചു കഴിഞ്ഞു. കോഴി കൊണ്ടുള്ള ഒരു വിഭവങ്ങളും അവിടെ ഒരിടത്തും കിട്ടാനില്ല. ഞാനിപ്പോൾ കുറച്ച് മുന്നേ ഇന്നലെ മറ്റോ കേട്ടൊരു വാർത്തയാണ്, ഈ ഉന്ത് വണ്ടിയിൽ കോഴികളിട്ടിട്ട് തള്ളിക്കൊണ്ട് പോയിട്ട് വിളിക്കുകയാണ്, 2 കോഴിക്ക് 100 രൂപ, 2 കോഴിക്ക് 100 രൂപയാണ്. പക്ഷേ അതുപോലും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ പ്രിയപ്പെട്ട പക്ഷി വിഭവമായ കോഴി നമ്മുടെ തീൻമേശയിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. ഇതൊരു ചെറിയ ഇടവേളയായിരിക്കാം, എങ്കിൽ പോലും മത്സ്യം കഴിഞ്ഞാൽ കേരളീയർ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ആഹാര പദാർത്ഥമാണ് ചിക്കൻ. അതിന് ഒരു ഇടക്കാല വിരാമം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് കഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതും കൂടി പരാമർശിക്കാതെ വയ്യ. കോഴി കിട്ടിയില്ലെങ്കിൽ പിന്നെ ആൾക്കാർ അടുത്ത് ആക്രമിക്കാൻ പോകുന്നത് കാള, പോത്ത്, പിന്നെ അതുപോലെ മുയൽ, പന്നി ഇത്യാദി പക്ഷി മൃഗാദി വർഗങ്ങളെയായിരിക്കും. എന്തുവാലും ഈ കോഴിപ്പനി അത് പക്ഷിപ്പനി കൊണ്ട് ഏറ്റവും കൂടുതൽ ദ്രോഹം നേരിടുന്നതും ഈ വക ജന്തുക്കൾ തന്നെയാണ്.